മെഡിക്കൽ വിദ്യാർത്ഥികൾ പല മലയാളികളും അവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ വാക്കുകളിലേക്ക് അവിടെ കീവിലാണ് അപ്പോൾ ഇന്നിവിടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് മിസ്സായതല്ല ഇതിന്റെ പ്രശ്നം കാരണം എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇവിടെ പൊങ്ങിയിട്ടില്ല അപ്പം അതിൻ്റെ ഇതായിട്ട് ഒരു കാർക്കിൽ നിന്നും ഉള്ള കുറച്ച് സ്റ്റുഡൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പം കീവിലാണല്ലോ അപ്പോൾ അവർ ഇങ്ങോട്ടേക്കാണ് ഞങ്ങൾ അവരെ താമസ സൗകര്യം റെഡി ആക്കി കൊടുക്കുന്നത് അപ്പോൾ അവരിവിടെ ഞങ്ങൾ കൂടെ ഉണ്ട് അപ്പോൾ അവരെ കാണാൻ വേണ്ടി ഇതാ ഇപ്പൊ ഇവിടെ പേടിക്കാൻ ഒന്നുമില്ല നാട്ടിലെ ആൾക്കാർക്ക് ഇവിടെ എല്ലാം സേഫാണ് ഇപ്പം പ്രോബ്ലംസ് ഒന്നുമില്ല ഇപ്പം ആരും പാനിക് ആവണ്ടെന്ന് എനിക്ക് പറയാനില്ല ഇപ്പൊ ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് എന്താ വെച്ചാല് എന്താ സിവിലിയൻസിന് അറ്റാക്ക് ചെയ്യില്ല എന്നാണ് പറയണത് എന്തായാലും അങ്ങനെ തന്നെയായിരിക്കും സിവിലിയൻസിന് അറ്റാക്ക് ചെയ്യില്ല എന്ന രീതിയിൽ തന്നെയാണ് പറയണത് അപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ ഇവിടെ ഈ ഒരു രീതിയിൽ സേഫാണ് കാർക്കീവും കീവും ഇപ്പൊ സേഫാണ് ഈ രണ്ട് സിറ്റിനെ കുറിച്ച് ഞാനിപ്പം അറിയുന്നുള്ളൂ അമൽദ ഈ വിദ്യാർത്ഥിയുടെ അഫ്സൽ എന്ന വിദ്യാർത്ഥിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് കാരണം നിരവധി മലയാളി വിദ്യാർത്ഥികൾ അവിടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി യുക്രൈനിലേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമെല്ലാം സംസാരിക്കുമ്പോൾ അവർ തിരിച്ചു വരാൻ ഒരു ആഗ്രഹം പോലും പ്രകടിപ്പിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് അവർ തിരിച്ചു വരാനുള്ള ഏത് വഴിയും സ്വീകരിക്കാനുള്ള തത്രപ്പാടിലാണ് പക്ഷേ നമുക്കറിയാം ഇന്ന് രണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ അവിടെ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നതാണ് പക്ഷേ നോ ഫ്ലൈ സോണായി മാറിയതുകൊണ്ട് ആ വിമാനങ്ങൾ തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഏകദേശം 10,000 ആളുകൾ അതിൽ അധികവും വിദ്യാർത്ഥികളാണ് അവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അതേത് രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് നയിക്കുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചും ഒരു നിലപാടെടുക്കേണ്ട ഒരു ഇത്രയും ദിവസം കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ നിലപാട് നയതന്ത്ര ചർച്ചകൾ അതിലൂടെ ഒരു പ്രശ്ന പരിഹാരം കാണണമെന്നായിരുന്നു ഇനി അങ്ങോട്ട് ഒരു നിലപാട് സ്വീകരിക്കാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ ആര്യ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നേയില്ല പെട്ടെന്നത് കഴിയുമെന്നും തോന്നുന്നില്ല പ്രത്യേകിച്ചും റഷ്യയെ പിണക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അമേരിക്കയൊപ്പം നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട് ലോകത്തെ വലിയ രണ്ട് ശക്തികളാണ് ആ ശക്തികളെ പിണക്കി മുന്നോട്ട് പോകുന്നത് എത്രത്തോളം ഗുണകരമാകുമെന്നൊരു കാര്യം ഇന്ത്യ കൃത്യമായി തന്നെ ചിന്തിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യയിൽ നിന്ന് നമുക്ക് S-400 വിമാനങ്ങളടക്കം വാങ്ങി അത്തരത്തിലൊരു സൈനിക ഇടപാട് റഷ്യയുമായി ഇന്ത്യ കൃത്യമായി നടത്തുന്നുണ്ട് അമേരിക്കയുമായി വിവിധ സാമ്പത്തിക ഇടപാടുകളും ഇന്ത്യ നടത്തുന്നുണ്ട് അത്തരത്തിൽ ഈ രണ്ട് കൂട്ടരെയും പിണക്കാത്ത ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം വരും ദിവസങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ എല്ലാം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യയിലെ എണ്ണവിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങളായിരിക്കും അത് ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങളെ പോലും